പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആക്ഷൻ ഹീറോ എന്ന ഹിന്ദി മൂവിയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2022 റിലീസായ ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഹിന്ദി മൂവിയാണ് ഏൻ ആക്ഷൻ ഹീറോ. അനിരുദ്ധ് അയ്യർ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ ആയുഷ്മാൻ ഖുറാന, ജയ്ദീപ് അഹ്ലാവത്ത് എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ബോളിവുഡ് സിനിമയിലെ സൂപ്പർ സ്റ്റാറും ആക്ഷൻ ഹീറോയുമൊക്കെ ആയിട്ടുള്ള മാനവ് എന്ന ചെറുപ്പക്കാരൻ ഷൂട്ടിങ്ങിനായി ഹരിയാനയിലേക്ക് പോകുന്നതും അവിടെ വച്ച് ഒരു കയ്യബദ്ധം കൊണ്ട് ആ നാട്ടിലെ പവർഫുള്ളായ ഒരു നേതാവിൻ്റെ സഹോദരൻ്റെ മരണത്തിന് കാരണമാവുകയാണ്. അതോടെ എന്തു ചെയ്യണമെന്നറിയാതെ ഭയത്തിൽ മാനവ് ഇന്ത്യയിൽ നിന്നും ലണ്ടനിലേക്ക് പോവുകയാണ്. തുടർന്ന് അതിനെ ചുറ്റിപ്പറ്റി പിന്നീടുണ്ടാവുന്ന സംഭവ വികാസങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ആക്ഷൻ രംഗങ്ങളും ഡാർക്ക് കോമഡിയുമൊക്കെയായി കഥ പറഞ്ഞു പോകുന്ന ഒരു ആക്ഷൻ ത്രില്ലർ ഹിന്ദി മൂവിയാണ് എൻ ആക്ഷൻ ഹീറോ. കേന്ദ്ര കഥാപാത്രമായി എത്തിയ ആയുഷ്മാൻ ഖുറാനെ ഉൾപ്പെടെ അഭിനയിച്ചവരെല്ലാം തന്നെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നു. കൂടാതെ അക്ഷയ് കുമാറും നീരജ് മാധവുമൊക്കെ സിനിമയിൽ ചെറിയ ഒരു ഗസ്റ്റ് റോളിലൊക്കെ വന്നു പോകുന്നുണ്ട്. സിനിമയുടെ മേക്കിങ്ങും ടെക്നിക്കൽ വശങ്ങളുമൊക്കെ മികച്ചു നിന്നു. അതുപോലെ തന്നെ സിനിമയിലെ ആക്ഷൻ രംഗങ്ങളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുമൊക്കെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. സീനുകൾക്ക് നല്ല ഇമ്പാക്റ്റ് നൽകുന്നതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളൊക്കെ മികച്ച പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം സിനിമയിൽ അവിടിവിടെയായി വന്നു പോകുന്ന ഡാർക്ക് ഹ്യൂമറുകളുമൊക്കെ കൊള്ളാമായിരുന്നു. സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് സിനിമ സംസാരിക്കുന്നത്. സബ്ജക്റ്റ് പുതുമയുള്ളതൊന്നുമല്ലെങ്കിലും അതിനെ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയൊക്കെ വ്യത്യസ്തമായി തോന്നി. സ്ഥിരം ബോളിവുഡ് സിനിമകളെ പോലെ അനാവശ്യമായ രംഗങ്ങളൊന്നും കൊണ്ടുവരാതെ 2 മണിക്കൂറിനുള്ളിൽ തന്നെ പറയാനുദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി സിനിമ പറഞ്ഞു പോവുകയാണ്. നായിക കഥാപാത്രമൊന്നുമില്ല എന്നത് സിനിമയുടെ മറ്റൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ സാഹചര്യത്തിന് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് ചാനലുകളെയൊക്കെ സിനിമയിലൂടെ കോമഡിയായൊക്കെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു മുഴുനീള ത്രില്ലറായി കൊണ്ടുപോകാവുന്ന സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ കൂടിയും പലയിടത്തും സിനിമയൊന്ന് സ്ലോ ആവുന്നുണ്ട്. കൂടാതെ ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് പോലെയൊക്കെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചതൊക്കെ നന്നായിരുന്നെങ്കിലും അതിൽ കുറച്ച് ലോജിക്കൽ പ്രശ്നങ്ങളൊക്കെ തോന്നി. പുതിയൊരു കഥാപാത്രം വന്നതുകൊണ്ട് മാത്രമാണ് ക്ലൈമാക്സ് അങ്ങനെ അവസാനിച്ചത്. അതൊരു സാധ്യതയായി മാത്രം തോന്നിയതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് അത്ര എഫക്റ്റീവായി അനുഭവപ്പെട്ടില്ല. എങ്കിലും മേക്കിംഗ് കൊണ്ടും പെർഫോമൻസ് കൊണ്ടുമൊക്കെ ഒരു തവണ കണ്ടു നോക്കാവുന്ന നൈസ് വൺ ടൈം വാച്ചബിൾ ഹിന്ദി മൂവിയാണ് ഏൻ ആക്ഷൻ ഹീറോ എന്ന് പറയാം. സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഈ സിനിമ ഇതിനോടകം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.